സ്ഥാനാർത്ഥി ഇല്ലാത്ത യു ഡി എഫിന്റെ മുക്കത്ത് വയനാട് ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ ടി സിദ്ദിഖിനുള്ള അനുമോദന സമ്മേളനമായി. രാഹുൽ ഗാന്ധിയെ ആവേശത്തോടെ സ്വാഗതം ചെയ്തതിനൊപ്പം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം വയനാടൻ മണ്ണിന് ഏറെ ഗുണം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. വയനാടൻ ചുരം കയറി വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ ചുവടുവച്ച ടി സിദ്ദിഖ് ഒടുവിൽ തന്റെ ദേശീയ നേതാവിന് വേണ്ടി വഴിമാറി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ പാവപ്പെട്ടവരുടെ മണ്ണായിരിക്കുന്ന വയനാട് പാർലമെന്റിനെ ഏറ്റെടുക്കാൻ തീരുമാനിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ ഈ അവസരം ലഭിക്കുക എന്നുള്ളത് രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ്. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുന്നതിലുള്ള ആവേശം പങ്കുവച്ച യു ഡി എഫ് നേതാക്കൾ സിദ്ദിഖിനെ അകമഴിഞ്ഞ് അഭിനന്ദിച്ചു. തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച ഇന്ത്യ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി, അതും കേരളത്തിൽ നിന്ന്, അതും വയനാട്ടിൽ നിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. രാഹുൽ ഗാന്ധി വന്നാലും ജയിക്കുമെന്ന് ഉറപ്പിച്ച് നേതാക്കന്മാർ വീട്ടിലിരിക്കരുതെന്ന് പി കെ ബഷീർ. എല്ലാവരും ജയിക്കും, എല്ലാവരും ഇവിടെ മേലാളന്മാരായിട്ടാണ് വരുമാണ്ട്. ഇവിടെ ലോകത്ത് നന്നായി പണിയെടുത്തിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യയുടെ റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിപ്പിക്കാൻ നമ്മളൊക്കെ തയ്യാറാണ്. സി പി എമ്മിനുള്ള കനത്ത പ്രഹരമാണ് രാഹുലിന്റെ വരവെന്ന് കെ എം ഷാജി. എന്തൊരു അഹങ്കാരമാണ് സി പി എമ്മുകാരെ നിങ്ങൾക്ക്! കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ചോരയിൽ അതിന്റെ മണം മാറുന്നതിന് മുമ്പ് പി ജയരാജനെ കൊണ്ടുവന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കി. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകണമെന്ന പ്രമേയം മുക്കത്തും പേരാമ്പ്ര വടകര എന്നിവിടങ്ങളിലെ കൺവെൻഷനുകളിലും ഏകകണ്ഠമായി പാസാക്കി. റോഡ് ഷോയോടെയാണ് കൺവെൻഷൻ സമാപിച്ചത്. മനോരമ ന്യൂസ്, കോഴിക്കോട്.